നമസ്കാരം. ലക്ഷദ്വീപ്, ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെയുള്ള ലക്ഷദ്വീപ്, അവിടെ സിനിമ ഹറാമാണ്. സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ പോലും പ്രത്യേക അനുവാദമൊക്കെ വാങ്ങണം. രണ്ട്, അവിടേക്ക് നായ്ക്കൾക്ക് പ്രവേശനമില്ല, നായ്ക്കളെ വളർത്താറുമില്ല, മദ്യം പ്രവേശിപ്പിക്കത്തില്ല. ഇതേതെങ്കിലും അറബി രാജ്യങ്ങളിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗോത്രവർഗ കാലത്ത് അല്ലെങ്കിൽ ആ രീതികൾ പിന്തുടരുന്ന രാജ്യത്തെ കാര്യമല്ല ഈ പറയുന്നത്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ തന്നെ ഒരു ഭാഗമായ ലക്ഷദ്വീപിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഈ പുരോഗമനമൊക്കെ പ്രസംഗിക്കുന്നവർ ഇടതുപക്ഷക്കാരൊക്കെ, പക്ഷേ അവരുടെ നിലപാട് ഇതിൽ എന്താണെന്ന് ചോദിക്കുക, നല്ല കൃത്യമായിട്ടും ഇരട്ടത്താപ്പന്മാരാണ് അവർ. ഈ ചെറിയ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, സിനിമ ഹറാമാണ്, സിനിമ ഷൂട്ടിംഗ് പോലും അവിടെ അനുവദിക്കില്ല, പിന്നീട് കേന്ദ്ര സർക്കാരൊക്കെ ഇടപെട്ട് വേണം അവിടെ ഷൂട്ടിംഗ് നടത്താൻ പോലും, അതിനുള്ള അനുമതി വാങ്ങിയെടുക്കാൻ, പിന്നെ നായ്ക്കളെ പ്രവേശിപ്പിക്കത്തില്ല. ഇടയ്ക്ക് ഒരു കപ്പലിൽ അബദ്ധത്തിൽ ഒരു നായ് വന്നതിൻ്റെ അങ്ങോട്ട് ഇറക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു ബഹളവും വഴക്കുമൊക്കെ നമ്മൾ പലതവണയായിട്ട് മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ ആ വാർത്ത കണ്ടതാണ്. ഇതൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയ കാരണം കൊണ്ടാണോ ഇതൊക്കെ നിരോധിച്ചിരിക്കുന്നത്? അല്ലേ, അല്ല, മതപരമാണ് കാരണം. ഇതാ അവിടെയാണ് പ്രശ്നം. ഇന്ത്യയിൽ അങ്ങനെ അനുവദിക്കാമോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കൂട്ടർ കൂടുതലായതുകൊണ്ട് അവരുടെ വികാരങ്ങൾ അനുവദിച്ചു കൊടുക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നതാണ് ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം. പുരോഗമനക്കാരാണ് മറുപടി പറയേണ്ടത്, ഇത് അനുവദിച്ചു കൊടുക്കാമോ വേണ്ടയോ. അവർ ഒപ്പം നിൽക്കും, കാര്യം വോട്ടാണ് അവർക്ക് കാര്യം, താൽക്കാലികമായിട്ട് കിട്ടുന്ന വോട്ട് ബാങ്കാണ് അവർക്ക് കാര്യം. അതുകൊണ്ട് അവർ അവരുടെ മതവികാരത്തിൻ്റെ ഒപ്പം നിൽക്കും. പക്ഷേ ഇതേ കൂട്ടർ ശബരിമലയിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് അവരെ ഇരട്ടത്താപ്പന്മാർ എന്ന് പൊതുവെ വിളിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമാണ് എങ്കിൽ നമുക്കത് ന്യായീകരിക്കാം. ഉദാഹരണത്തിന്, ഗുജറാത്ത് സമ്പൂർണ്ണ മദ്യ നിരോധനമുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ അപ്പോൾ പോലും അവിടെ 5-സ്റ്റാർ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ അനുവദനീയമായിട്ടുള്ള ഇടങ്ങളിലോ മദ്യം ലഭിക്കും. ടൂറിസ്റ്റുകളും അല്ലെ വിദേശീയരുമൊക്കെ വരുന്ന ആ സ്ഥലങ്ങളിൽ അവിടെ ഇപ്പോഴും മദ്യം അനുവദനീയമാണ്. പക്ഷേ ലക്ഷദ്വീപിൽ അത് പാടില്ല എന്നാണ് പറയുന്നത്. ഇനി എല്ലാം പോട്ടെ, ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇവിടെയുള്ള സിനിമാക്കാർ പൃഥ്വിരാജ്, സലിംകുമാർ, സണ്ണിവേൻ അതേപോലുള്ള ആളുകൾക്കൊക്കെ എന്തൊരു നൊമ്പരമാണെന്ന് നോക്കുക. പൃഥ്വിരാജൊക്കെ എത്രമാത്രം ഇരട്ടത്താപ്പാണ് ഓരോ വിഷയത്തിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക. ഇനി തന്നെ ലളിതമായിട്ട് പറയാം, ഇവർ സിനിമാ വ്യവസായം കൊണ്ട് ജീവിക്കുന്നവരാണ്. ഈ പൃഥ്വിരാജും സലിംകുമാറും സണ്ണിവേനെ പോലെ ഉള്ളവർ ലക്ഷദ്വീപിലായിരുന്നു ജനിച്ചു വളർന്നിരുന്നത് എങ്കിൽ, അതായത് ഈ കൂട്ടർ ലക്ഷദ്വീപിലായിരുന്നു അവർ ജനിച്ചത് വളർന്നത് എങ്കിൽ അവർ ഇന്ന് എന്ത് ചെയ്യുമായിരുന്നു? പൃഥ്വിരാജ് സ്വാഭാവികമായിട്ടും കടലിലൊക്കെ പോയി മീൻ പിടിക്കുമായിരിക്കും. സലിംകുമാർ തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നായിരിക്കാം. സണ്ണിവേൻ എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അതിനപ്പുറം അവിടെ മറ്റൊന്നുമില്ല. അവിടെ സിനിമാ തിയേറ്ററുകളില്ല, സിനിമ എന്ന വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊന്നും തന്നെ ഇല്ല. തേങ്ങയും മത്സ്യവും ഒഴിച്ചു ബാക്കി ഒരു കാര്യത്തിലും ആ ദ്വീപുകാർ സ്വയം പര്യാപ്തരല്ല. ബാക്കി എല്ലാ കാര്യത്തിനും കേരളത്തിനെ ആശ്രയിക്കേണ്ടി അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നവരാണ് ഈ ദ്വീപുവാസികൾ. ഇത്രയും ഭംഗിയുള്ള ഒരു പ്രദേശമുണ്ടായിട്ട് അതിനെ ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല എങ്കിൽ അത് ആരുടെ കുറ്റമാണ്? ഇക്കാലം അത്രയും ഇന്ത്യ ഭരിച്ചിരുന്ന സർക്കാരുകൾ അങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നില്ല എന്നതിൻ്റെ ഒരു സാക്ഷ്യപത്രമല്ലേ ഈ ദ്വീപുകാർ ഇപ്പോഴും പൊതുസമൂഹത്തിൽ നിന്നും 10-50 വർഷത്തോളം പുറകിൽ ജീവിക്കുന്നതിൻ്റെ പ്രധാന കാരണം? അതിനൊരു മാറ്റം വരാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ, തങ്ങൾ എങ്ങനെയാണോ 4 പേർ അറിയപ്പെടുന്നത്, തങ്ങൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് എന്ന് പോലും മറന്നുകൊണ്ട്, ഇതൊക്കെ നിഷിദ്ധമായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഇരട്ടത്താപ്പിന് ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. പൃഥ്വിരാജ്, സലിംകുമാർ, സണ്ണിവേൻ, നിങ്ങളെപ്പോലുള്ളവർ, നിങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പുകൾ ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ അവിടെ 99% ആളുകൾ മുസ്ലിങ്ങളാണ് എന്ന കാര്യം വിട്ടേക്കൂ. അവരെ മനുഷ്യരായിട്ട് കൂട്ടൂ. ആ മനുഷ്യർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ കൂട്ടുക. നിങ്ങൾ എന്തിനാണ് അതിൻ്റെ ഇടയിലോട്ട്
മതം കുത്തിക്കേറ്റുന്നത്. ഇത് തന്നെയാണ് പ്രശ്നം. പൃഥ്വിരാജ്, സലിംഗമാർ, സണ്ണിവേൻ, നിങ്ങൾ ഈ കേരളത്തിന് പകരം ലക്ഷദ്വീപിലായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് എവിടെ എത്തി നിൽക്കുമായിരുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.